നമസ്കാരം, ഞാൻ വിനു മോഹൻ. സെൻസേഷൻസിൽ മണിക്കൂട്ടമ്പ വിശേഷങ്ങളുമായി ഞാൻ വരുന്നത്. ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു ശരിക്കും. നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇതിനകത്തെല്ലാം ഉണ്ടെന്ന് പറയാം. ഒരു ഒരു മാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മാസ് ആക്ഷൻ മൂവി എന്ന് പറയാം, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയാം. ലാലേട്ടൻ പറഞ്ഞു, ഏയ് ഇത് നമുക്ക് ചെയ്യാം, കാരണം ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കൊരു വിഷയമല്ല. കാരണം ത്രില്ലിംഗ് അല്ല, ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ ത്രില്ലുള്ള. നമുക്ക് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളിലെ ആക്ഷൻ സീക്വൻസുകൾ ചെയ്തിട്ടുള്ള ആളാണ് പീറ്റർ ഹെയ്ൻ. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പൂയംകുട്ടി എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയ. ഏകദേശം ഒരു 10-18 കിലോമീറ്ററോളം ഫോർ വീൽ ജീപ്പിൽ പോയിട്ട് അത് അതിന്റെ അവിടെ ഇറങ്ങി കുറെ നടക്കണം താഴേക്ക് പാറക്കെട്ടുകളിലേക്കൊക്കെ സെറ്റ് ഇട്ടേക്കുന്നിടത്തേക്ക്. അത് തന്നെയാണ് ഈ സിനിമയുടെ റിസ്ക്. കാരണം പിന്നെ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ തന്നെ തൊട്ട് വെള്ളച്ചാട്ടത്തിന്റെ ജസ്റ്റ് എഡ്ജിലാണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ ചാറ്റമഴ പെയ്താൽ പോലും കാല് തന്നും, കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് പോകും. അത്രത്തോളം റിസ്ക് ആയിട്ടുള്ള സ്ഥലത്താണ് ഇതിന്റെ ഷൂട്ട് നടന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് മാടമ്പി ചെയ്യാൻ പറ്റാത്തൊരു വിഷമം, അതിൽ ശരിക്കും ചെയ്യാൻ മിസ്സായിപ്പോയൊരു വിഷമം സത്യം പറഞ്ഞ് എനിക്ക് മാറിയത് ഈ ഒരു പുലിമുരുകനിലൂടെ. അത് തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മുകളിൽ ഈ സിനിമ കിട്ടും. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് ആദ്യം ഇതിന്റെ ആദ്യം വൈശാട്ടം സംസാരിച്ചപ്പോഴും എന്നോട് വൈശാട്ടം പറഞ്ഞൊരു കാര്യം, ഇതൊരു യാത്രയാണ്, ഇത് ശരിക്കും ഒരു സിനിമ, നോർമൽ സിനിമ പോലെ നീ കാണരുത്. സിനിമ എടുപ്പം ചിലപ്പോൾ 30 ദിവസത്തെ ഡേറ്റ് അല്ലെങ്കിൽ 40 ദിവസം ഷൂട്ട്, 50 ദിവസം, അങ്ങനത്തെ ഒരു മൈൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു എന്ന് തീരുന്നോ, അല്ലെങ്കിൽ ഈ ഷൂട്ട് എന്ന് തീരുന്നോ, അല്ലെങ്കിൽ ഇത് എന്ന് റിലീസാക്കാൻ പറ്റുമെന്നോ എന്നോ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എത്ര കോസ്റ്റ്ലി പടം തീരുന്നോ, അതൊന്നും പ്രതീക്ഷയില്ല. ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യണം. ആ ജേണി അവസാനിക്കുന്നിടത്ത് സക്സസ് ആയിട്ട് അവസാനിക്കും എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഈ സിനിമയെക്കുറിച്ച് ആദ്യം എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര രസം തോന്നി. കാരണം പിന്നെ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കൂടെ ഒരു മൂവി ചെയ്യുക, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അനിയനായിട്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അത്ര ഒരു വളരെ പെട്ടായിട്ടുള്ളൊരു സംഭവം അനിയനും ചേർന്നുമാണ്. വൈശാട്ടൻ എന്നോട് ഈ തുടങ്ങുന്നതിന് ഒരു കഥ പറഞ്ഞതും ഈ ഒരു അനിയൻ ചേട്ടന്റെ റിലേഷൻഷിപ്പ് അവരുടെ ആ ഒരു ആദ്യത്തെ സ്റ്റോറിയാണ്, അതിന്റെ ഒരു ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വരുന്ന ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര രസം തോന്നി, കാരണം അത്രയൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ചേട്ടനല്ല, അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അനിയൻ, അമ്മയും അച്ഛനും മരിച്ചു കഴിഞ്ഞിട്ട് ചേട്ടൻ വളർത്തുന്ന അനിയൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര രസം, നല്ലൊരു ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര രസമായിട്ട് തോന്നി. ചെയ്യാനൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ലാലൻ്റെ കൂടെ ചെയ്യാനും. പിന്നെ എനിക്ക് മാടമ്പി ചെയ്യാൻ പറ്റാത്തൊരു വിഷമം, അതിൽ ശരിക്കും ചെയ്യാൻ മിസ്സായിപ്പോയൊരു വിഷമം സത്യം പറഞ്ഞ് എനിക്ക് മാറിയത് ഈ ഒരു പുലിമുരുകനിലൂടെ. പിന്നെ ആ സിനിമ റിലീസായപ്പോൾ അതെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചു, കാരണം ഒരു പാക്ഡ് മൂവിയാണ് സത്യം പറഞ്ഞാൽ. ഇതിനകത്തെല്ലാം ഉണ്ടെന്ന് പറയാം. ഒരു ഒരു മാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മാസ് ആക്ഷൻ മൂവി എന്ന് പറയാം, ഒരു ഫാമിലി എൻ്റർടൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കോമിക് മൂവി എന്ന് പറയാം, ഒരു കോമഡി ഉള്ള മൂവി, കാരണം എല്ലാ മേഖലയും ഒരു സെൻറ്റിമെൻ്റൽ മൂവിയാണ്. അങ്ങനെ എല്ലാ മേഖലയും എല്ലാ ഒരു എല്ലാ രീതിയിലുള്ള ഇമോഷൻസും ഒരു ടച്ച് ചെയ്തു പോകുന്ന ഒരു സിനിമയാണ്. ഒരു പാക്ഡ്, വെൽ പാക്ഡ് സിനിമ തന്നെയാണ്. ഒരു എക്സൈറ്റഡ് ആണ് ശരിക്കും. അത് നമുക്ക് എങ്ങനെ എങ്ങനെയാണ് എൻ്റെ ഒരു സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുക എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആരും കാണാ താഴ്വരത്തോടും കുന്നിമണി എന്നതുപോലെ ഞാൻ അമ്മനമാടിടാം പെണ്ണേ. കാടിന്റെ ഷൂട്ടെന്ന് പറഞ്ഞാൽ ഇത് എറൌണ്ട് ഒരു വർഷത്തോളം പോയി എന്ന് പറയാം. കാരണം ജൂലൈയിൽ, കഴിഞ്ഞ വർഷം ജൂലൈ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് 2015 ജൂലൈയിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടിപ്പം 16-ലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു വർഷത്തോ ഏകദേശം ഒരു 200 ദിവസത്തോളം ഇത് ഷൂട്ട് പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് വളരെ ചുരുക്കം ഒരു ഒരു ബ്രേക്ക് മാത്രമേ എല്ലാവരും എടുത്തിരുന്നുള്ളൂ. അത്രയും. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പൂയംകുട്ടി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ. തട്ടേക്കാട് കഴിഞ്ഞ് പൂയംകുട്ടി, കുട്ടമ്പുഴ പൂയംകുട്ടി എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ ഷൂട്ട് കൂടുതൽ നടന്നിരിക്കുന്നത്. പിന്നെ മലയാറ്റൂരും എറണാകുളവും ഈ ഒരു സർക്കിളാണ് ഷൂട്ട് നടന്നിരിക്കുന്നത്. ഈ പൂയംകുട്ടി എന്ന് പറയുന്ന ഫോറസ്റ്റ് ഒരു ഇൻസൈഡ് ഫോറസ്റ്റിലാണ്. നമ്മൾ എറൌണ്ട് ഒരു ഏകദേശം ഒരു 10-18 കിലോമീറ്ററോളം ഫോർ വീൽ ജീപ്പിൽ പോയിട്ട് അത് അതിൻ്റെ അവിടെ ഇറങ്ങി കുറെ നടക്കണം താഴേക്ക് പാറക്കെട്ടുകളിലേക്കൊക്കെ സെറ്റ് ഇട്ടേക്കുന്നിടത്തേക്ക്. അങ്ങനെ ഒരു ഒരു നമുക്കൊരു ഷൂട്ട് പോലും ഒരു ദിവസം ചിലപ്പം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. പലപ്പോഴും നമ്മൾ എത്തിച്ചേരാൻ തന്നെ എല്ലാവരും ഒരുമിച്ച് പോയേ പറ്റുള്ളൂ. ഒരുമിച്ച് വന്ന് ലൊക്കേഷനിലേക്ക് എത്തി ഒരു സീൻ്റെ കുറച്ചൊക്കെ എടുക്കുമ്പോഴത്തേ എടുത്തു കഴിഞ്ഞ് രാത്രിയാവുന്നതിനുമ്പോഴും തിരിച്ചിറങ്ങണം. ഇങ്ങനെ ഒരുപാട് പലപ്പോഴും അത് തന്നെയാണ് ഈ സിനിമയുടെ റിസ്ക്. കാരണം പിന്നെ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ തന്നെ തൊട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ജസ്റ്റ് എഡ്ജിലാണ് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നത്. അത് മൂവി വരുമ്പോൾ അറിയാൻ പറ്റും. അത്രേ ആ ഫിലിമിൽ കാണുന്നതിനെക്കാട്ടിലും റിസ്ക് ആയിരുന്നു ശരിക്കും. നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ഫൈറ്റ് ചെയ്ത സ്ഥലം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ വീടിൻ്റെ മുറ്റമായിട്ട് കാണിക്കുന്ന അത് മൊത്തം മഴ പെയ്ത് കഴിഞ്ഞാൽ നിറച്ച് വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണത്.
ഈ സിനിമയിൽ തന്നെ ആ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഒരു വെള്ളം കവിഞ്ഞൊഴുകി പോകുന്ന. അപ്പോൾ അത്ര ആ ഒരു ഏരിയയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഒരു ചെറിയ ചാറ്റമഴ പെയ്താൽ പോലും കാല് തെന്നും, കാലൊന്ന് തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് പോകും. അത്രത്തോളം റിസ്ക് ആയിട്ടുള്ള സ്ഥലത്താണ് ഇതിന്റെ ഷൂട്ട് നടന്നിരിക്കുന്നത്. ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു ശരിക്കും. നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യുന്ന ഓരോ ദിവസവും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ കാട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് പോയി ചെയ്യുക, അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര. അത് പ്രത്യേകിച്ച് ഈ സിനിമ ഇറങ്ങുന്നിടം വരെയും നമ്മൾ റിലീസാവുന്നതിന്റെ തലേ ദിവസം വരെയും ഇത്രയും ഒരു കഷ്ടപ്പാടിന്റെ ഒരു ഒരു എഫേർട്ട് എടുത്തതിന്റെ എല്ലാവരും, ഇപ്പം ഡയറക്ടർ ആയാലും ലാലേട്ടനായാലും ബാക്കിയെല്ലാം ക്യാമറമാൻ ഷായിച്ചേട്ടനായാലും, കാരണം ഷായിച്ചേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഷായിച്ചേട്ടനാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ, ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഈ സ്ഥലങ്ങൾക്ക്, നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസാണ് പലരും. ഇപ്പം ഞാൻ ചെന്നൈയിലൊക്കെ ചെന്ന സമയത്ത് അവിടുത്തെ മൂവി മേക്കേഴ്സ് ആയിട്ടുള്ള, അവിടെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ ക്രിയേറ്റീവ് ഷോട്ടാണോ അതോ ഒറിജിനൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെ ഉണ്ടോ? കാരണം ഒരു ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്ന ഒരു 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 വിഷ്വൽ, ഒരു ലോങ് ഒരു സ്കൈ വിഷ്വലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ശരിക്കും പൂവൻകുട്ടി എന്ന് പറയുന്ന ആ പുഴയുടെ ഒരു ടോപ്പ് ആംഗിൾ വ്യൂ ആണ്, അത് അത്രയും മനോഹരമാണ് ആ സ്ഥലം. അപ്പോൾ അതൊക്കെ വളരെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഏരിയ മൊത്തം ഊറ്റിയെടുക്കുന്ന പോലെ ആ ഒരു പ്രകൃതിയുടെ ഭംഗി മൊത്തം എടുത്തത് ഷായിച്ചേട്ടൻ്റെ ക്യാമറയാണ്. അപ്പം തീർച്ചയായിട്ടും ഷായിച്ചേട്ടൻ ഒരുപാട് നന്ദി പറയേണ്ട ഒരു സമയമുണ്ട് എനിക്കിപ്പോൾ, കാരണം അത്രത്തോളം ഈ മൂവിക്ക് വേണ്ടിയിട്ട് ഷായിച്ചേട്ടൻ വർക്ക് ചെയ്തിരുന്നു. അതുപോലെ എല്ലാവരും, ഈച്ച് ആൻഡ് എവറി കോർണർ, നമ്മുടെ ലൈറ്റ് ബോയ്സ് തൊട്ട് ഇപ്പം യൂണിറ്റിലെ ചേട്ടന്മാരായാലും ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരായാലും, അവിടം തൊട്ട് ടോപ്പ് ഇപ്പം ഡയറക്ടർ അങ്ങനെയുള്ളവർ വരെ, പ്രൊഡ്യൂസേഴ്സ് അവർ വരെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ടോമിച്ചനായാലും ഈ ഒരു സിനിമ മുളകുപാടം എന്ന് പറയുന്ന ഫിലിംസ്, ഈ ഒരു ഇത്ര ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത് വിജയിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് നമുക്ക് സക്സസ് ആയിട്ട് ഇത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് പോലും ഒരു ഒരു നമുക്കൊരു 100% ഗ്യാരണ്ടി ആരോടും പറയാൻ പറ്റുന്നതായിരുന്നില്ല. അത്രയും ഒരു സമയത്ത് പോലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്ന വൈശാഖനായാലും ബാക്കി ഉദയേട്ടനായാലും റൈറ്റർ, ഇവർക്കെല്ലാവർക്കും ഒരിക്കലും ഒരു പ്രഷർ കൊടുക്കാത്ത രീതിയിലാണ് ടോമി ചേട്ടൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ സൈഡ് നോക്കിയിരുന്നത്. കാരണം നിങ്ങളെ പ്രശ്നമാക്കണം, നിങ്ങളെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അത്രയും മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഔട്ട് കിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ടോമി ചേട്ടൻ നിന്ന്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ നല്ലൊരു സിനിമ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാൻ ഭാഗമായ കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ആ എഫേർട്ടിൻ്റെയും ആ ഒരു ഒരു പ്രയത്നത്തിൻ്റെയും ആയിരിക്കും ഈ സിനിമ ഇത്രത്തോളം നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചത്. ഇതിൽ ലാലേട്ടൻ്റെ ഒരു 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 പവർഫുൾ ക്യാരക്ടറാണ്, ഭയങ്കര എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റും ആണ്, എന്നാൽ വയലൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീം വയലൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ അതൊരു രണ്ട് സ്റ്റേജിൽ വരുന്നൊരു സാധനം. അപ്പം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് അനിയൻ എന്ന് പറഞ്ഞാൽ, വളരെ പെറ്റാണ്. ഏട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര ഒരു വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ്. ആ ഒരു സീക്വൻസൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചെയ്യാനൊക്കെ ആയിട്ടായാലും വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റി, വളരെ എനിക്കൊന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ. പിന്നെ ലാലേട്ടൻ ഫ്രണ്ട് ഇതിരുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളറിയാണ്ട് നമ്മൾ ചിലപ്പം റിയാക്ട് ചെയ്തു പോകും, അത്രത്തോളം ഒരു ഡെഡിക്കേഷനോടാണ് ഏട്ടൻ ഈ മൂവി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു അനിയൻ ചേട്ടൻ ഒരു അത്രയും ഡെപ്തായിട്ടൊരു ഫിലിം വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കണ്ട സിനിമകളിൽ ഈ അനിയനും ചേട്ടനുമായിട്ടുള്ള ഒരു ഡെപ്നെസ്, ഇത്രയും ഇമോഷണലി ഒരു ഡെപ്ത് ഉള്ള ഒരു മൂവി എനിക്ക് തോന്നുന്നു കുറെ നാളിന് ശേഷം വരുന്നത് പുലിമുരുകനാണ്. ഒളി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ശരിക്കും ഇതിൻ്റെ ഫൈറ്റ് സെക്ഷനാണ് ഈ പടത്തിലിപ്പം. പീറ്റർ ഹേ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഒരുപാട് വൻ സിനിമകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളിലെ ആക്ഷൻ സീക്വൻസുകൾ ചെയ്തിട്ടുള്ള ആളാണ് പീറ്റർ ഹേൻ. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ വരുന്നു, മലയാളത്തിലൊരു മൂവി ചെയ്യുന്നു. അപ്പം പുള്ളിക്ക് ഇവിടെ വന്നിട്ട് ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം, കാരണം ആദ്യം വന്ന സമയത്തൊക്കെ പറയുന്നു അപ്പം മലയാളം മൂവീസിൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഹെവിയറായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അത് അത്രയും ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു ഇതിൽ പുള്ളി എന്നാൽ ഒരു ഒരു വ്യത്യസ്തമായിട്ട് പുള്ളിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഇതിൻ്റെ ഫസ്റ്റ് ഈ ഫൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഫൈറ്റ് എടുക്കുന്ന ഒരു ഒരു റേഞ്ചറുമായിട്ടുള്ളൊരു ഫൈറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നൊരു സീക്വൻസാണ്. അപ്പോൾ അതിലിങ്ങനെ പാറക്കെട്ടിയിൽ നിന്ന് ചാടി ചാടി വരുന്ന ഒരു ലാലേട്ടൻ ഇങ്ങനെ ചാടി വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു പോർഷനാണ്. ഇപ്പോൾ ഈ ഒരു ഇത് ആദ്യം ലാലേട്ടൻ വരുന്നതിന് മുമ്പ് ഇങ്ങനെ പീറ്റർ ഇങ്ങനെ പുള്ളി എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം കറക്റ്റ് ചെയ്തു. അപ്പോൾ ലാലേട്ടൻ ലാൻഡിങ് ഷോട്ട് എടുക്കും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോട്ട് സെറ്റ് ചെയ്തപ്പോൾ തന്നെ ലാലേട്ടൻ വന്നു. അപ്പോൾ പറഞ്ഞ് സാർ ഇങ്ങനെയാണ് ഷോട്ട്, കാരണം പുള്ളി പറഞ്ഞു ഇത് വേറെ നമുക്ക് ട്യൂപ്പിനെ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ലാലേട്ടനോട് സംസാരിച്ചത്. പക്ഷേ ലാലേട്ടൻ പറഞ്ഞു
ഏയ് ഇത് നമുക്ക് ചെയ്യാം മാഡം, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കൊരു വിഷയമല്ല, കാരണം ത്രില്ലിംഗ് അല്ല, ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ ത്രില്ലുള്ള എന്ന് പറഞ്ഞാൽ അത്രയും കോൺഫിഡൻറ്റ് ആയിട്ടാണ് ലാലേട്ടൻ വളരെ സിമ്പിളായിട്ട് ആ സാധനം ചെയ്തത്. നമ്മളൊക്കെ എല്ലാവരും ഷോക്കായി പോയി, കാരണം ലാലേട്ടൻ തന്നെ ഇത് ചെയ്തപ്പോൾ ആ ജമ്പിങ് കറക്റ്റ് ലാൻഡിങ് പൊസിഷനൊക്കെ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ എന്ന്. അങ്ങനെ പലപ്പോഴും പുള്ളി പീറ്റർ ഹെയിൻ തന്നെ വണ്ടർ അടിച്ചിട്ടുണ്ട്, കാരണം അത്രത്തോളം ഒരു എന്താ പറയുക ഒരു വളരെ ഇൻവോൾവ് ആയിട്ടാണ്, ഒരു ഡെഡിക്കേഷനോടെ ലാലേട്ടൻ ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിരുന്നത്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ടൈമാണ്. അതേപോലെ ഞാനും എന്നെ തോളിലെടുത്തിട്ട് ഉള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതിലായാൽ പോലും ഇതേപോലെയാണ്, അതിൽ ലാലേട്ടൻ്റെ തോളിൻ്റെ പെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ തോളിൽ കിടക്കുമ്പോൾ എനിക്ക് കാരണം ഫുൾ വെയിറ്റ് അങ്ങനെ ബാലൻസ് ചെയ്ത് കിടക്കാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് കിടക്കണം. ഇപ്പോൾ അതിന് വയറിൽ എനിക്ക് വയറിന് പെയിൻ ചില മടങ്ങി കിടക്കുമ്പോൾ പെയിൻ വരുമെന്ന് ലാലേട്ടൻ പറഞ്ഞു, നിനക്ക് പെയിൻ വരും നീ സൂക്ഷിച്ച് കിടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടാ ഏട്ടൻ്റെ കൈക്ക് പെയിനില്ലേ, എനിക്കതൊരു ടെൻഷനായിരുന്നു. പക്ഷേ ലാലേട്ടൻ പറഞ്ഞു അതൊന്നും നീ നോക്കണ്ട, നിനക്ക് കംഫർട്ടാണോ, നിനക്ക് എന്നിട്ട് ഇടയ്ക്ക് എന്നോട് ചോദിക്കും നിനക്ക് പെയിൻ ഉണ്ടോ, നിനക്ക് അത് പ്രോബ്ലം വരുന്ന എന്തെങ്കിലും വേദന എടുക്കണമെങ്കിൽ പറയണം. അത്രത്തോളം എന്നെ കയറിയും, കാരണം ലാലേട്ടൻ്റെ പെയിൻ പോലും മറന്നിട്ടാണ് ലാലേട്ടൻ ആ ഫൈറ്റൊക്കെ ചെയ്തത്. അതിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരിക്കലും അത് ആർക്കിതിങ്ങനെ ഇത്രയും പവർഫുള്ളായിട്ടൊരു ഫൈറ്റ് ചെയ്യാൻ പറ്റും, സത്യം പറഞ്ഞ് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ലാലേട്ടൻ്റെ ഇത്രയും അധികം ഒരു മാസമായിട്ട് ഈ ഫൈറ്റ് ചെയ്യുമെന്ന്. കാരണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നേയല്ല ഇത്രത്തോളം ലാലേട്ടൻ തന്നെ ഇതിങ്ങനെ ചെയ്യുമെന്ന്. കാരണം നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്തിരിക്കുന്നത്. ഇവൻ പീറ്റർ ഹെയിൻ പോലും വളരെ എന്താ പറയുക ഞെട്ടിപ്പോയെന്ന് പലപ്പോഴും പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ പറയാറുണ്ട്. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ലാലേട്ടൻ ഇത്രത്തോളം നന്നായി ഇത്രത്തോളം പെർഫെക്റ്റ് നമ്മൾ എന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് മുകളിൽ ലാലേട്ടൻ ചെയ്യുന്നു ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു. പുലിമുരുകൻ എന്ന് പറയുന്ന ഈ സിനിമ നിങ്ങൾ അതിൻ്റെ ഏറ്റവും ഒരു എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ഇതിൻ്റെ മുഴുവൻ ഇത് മുഴുവനായിട്ട് ഒരു 100% ഈ സിനിമ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ പെർഫെക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പം ഇത്രയും ഒരുപാട് ആൾക്കാർ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഒരു 25 കോടിയോളം മുടക്കിയ ഒരു പ്രൊഡ്യൂസറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഈ ഒരു ഇങ്ങനൊരു സിനിമ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന രീതിയിലൊരു മൂവി എത്തിക്കാൻ കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളതാണ്. ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടാൽ 100% എനിക്ക് ഉറപ്പ് പറയാം ഒരിക്കലും ഒരു നിരാശ ഉണ്ടാവില്ല, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മുകളിൽ ഈ സിനിമ കിട്ടും. അതൊരു ദൈവഭാഗ്യമായിട്ട് വന്നൊരു ഇതാണ്, വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. പൈറേറ്റഡായിട്ടുള്ള കാര്യങ്ങളിൽ അധികം എൻ്റർടൈൻ ചെയ്യിക്കരുത്, കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ ഇനി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് എത്തുന്നു എന്നറിയുമ്പോഴാണ്. അപ്പം പലപ്പോഴും പൈറേറ്റഡാണ് പലപ്പോഴും പല സിനിമകളും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളാരും പോവാതെ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക, എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു തിരിച്ചുവരവ് എനിക്ക് ഈ സിനിമയിലൂടെ സാധിച്ചു, അതെൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് എന്നെ ഇതിലേക്ക് വിളിച്ച എല്ലാവർക്കും എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഇനിയും നല്ല സിനിമകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നല്ല സിനിമകളിലൂടെ നമുക്ക് കാണാം.